ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയോടെ കഴിക്കാൻ നിന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ച ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന്. പിന്നെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട് എന്നാണ്. ദാ അങ്ങോട്ട് എടാ, കൊറേ പേര് ചോദിച്ചായിരുന്നു ഡിജി നീയും തമ്മിൽ പിരിഞ്ഞു, ഇപ്പൊ അമ്മായിമ്മയും മോനും ഒറ്റയ്ക്കാ നിക്കണ, ഡിജി കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയി എന്നൊക്കെ. അവരോട് എന്താ നിനക്ക് പറയാനുള്ളത്? ഒരു സർപ്രൈസ് ഉണ്ട്. നീ എപ്പോഴും പറയണ്ടല്ലോ സർപ്രൈസ്. സർപ്രൈസ് എന്താണെന്ന് അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. നിർത്തി അവൻ വീഡിയോയുടെ അവസാനം വരെ എത്തിച്ചു. മിസ് നീന എന്തെല്ലാം വിശേഷം? നല്ല സുഖമായിട്ടിരിക്കണം. രണ്ട് മരുമക്കളുടെയും നടുക്കാലങ്ങളിരിക്കുന്ന എന്നെ പ്രൊട്ടക്ട് ചെയ്യണതാണ്. എന്തിന്? നിങ്ങളിൽ നിന്ന്. ഡിജി എന്തെല്ലാം വിശേഷം? സുഖമായിട്ടിരിക്കണം. എവിടെയായിരുന്നു വീഡിയോയുടെ അവസാനം? അതിനാദില്ല, അവസാനം മാത്രമേ ഉള്ളൂ. പെരുന്നാൾ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമ്പ പെരുന്നാള് കൂടണേ. ഞങ്ങളുടെ പിണ്ടി പെരുന്നാൾ പിണ്ടി കുത്താറുണ്ടോ? ഇല്ലില്ല, നമ്മളുടെ അവിടെയൊന്നും ഇല്ല, ഇവിടെയാണ്. ഗവേഷണം നടത്തിട്ട് ഇന്ന് ഞാൻ അറിയാണ്ട് പറഞ്ഞു തിരുവിളിക്കുന്നില്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കാർക്ക് നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ പിണ്ടി പെരുന്നാളിന്റെ വിഷ്വൽസ് കാണിച്ചു കൊടുത്തായിരുന്നു. അന്ന് അത് കാണിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വരും വരും നമ്മുടെ കൊട്ടും പാട്ടൊക്കെ വരും. എന്തായാലും ഇന്നിപ്പൊ ഫുഡ് കഴിക്കാൻ പോവാറിയാം. ഇതിന് മറ്റേ ക്രിസ്റ്റഫർ നോളന്റെ സിനിമ പോലെയാ, ഇതിന് അതിന്റെ തുടക്കമില്ല അവസാനമില്ല. എവിടെന്നെങ്കിലൊക്കെ വെച്ച് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും, എവിടെങ്കിലൊക്കെ വെച്ച് സർപ്രൈസ് നടക്കും. അപ്പൊ എപ്പോഴാ സർപ്രൈസ് പറഞ്ഞത്? ദൈവത്തിന് മാത്രമേ അറിയാം. പക്ഷെ സർപ്രൈസ് ഉണ്ട് ശരിക്കും. വീഡിയോയുടെ അവസാനം സർപ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. മോനെ നിനക്കല്ലേ പനി എന്ന് പറഞ്ഞത്? അമ്മ എന്തൊക്കെ സംഭവങ്ങളാ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കണത്? കോഴിയിറച്ചി ഉണ്ട്, കൂർക്കിണ്ട്, കക്കറിച്ചി ഉണ്ട്, കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, ലൂബിക്ക കറി ഉണ്ട്, ബീൻസ് കറിയുണ്ട്, ബീഫുണ്ട്, ഇത്രേ സാധനങ്ങളുണ്ട്. ടുട്ടുവിന് ഒരു കറി മതി എന്ന് പറഞ്ഞു. ഞങ്ങള് കൂടുതൽ കറി വെച്ചിട്ട് ടുട്ടു ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ്. ഇഷ്ടപ്പെടായല്ല, എന്തിനാ കഷ്ടപ്പെട്ടേ, അടുക്കളയിൽ കിടന്ന് എന്തിനാണ് ബുദ്ധിമുട്ടണെന്ന് വെച്ചിട്ട്. ഇനിയിപ്പോ നമുക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങള് കാണാല്ലേ. സമയം 2 മണി കണ്ടായി. ഞങ്ങള് കുറച്ച് സർപ്രൈസ് ഫുഡ് ബ്രേക്ക് എടുക്കട്ടെ. നിങ്ങൾ പോയി പെരുന്നാളിന്റെ വിഷ്വൽസ് കണ്ടിട്ട് വരും. കൊട്ടും പാട്ടും ഡാൻസ് അടിപൊളി ഉണ്ടാവണായിരുന്നു. ഇത്തവണ പാട്ടും മേളവും തുടങ്ങട്ടെ. മറ്റേ സാരഥി പറഞ്ഞ പോലെ കട്ടയിടാ. സർപ്രൈസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഏതാനും നിമിഷത്തിനകം സർപ്രൈസ് പൊട്ടിയിരിക്കും. അവനൊരു സർപ്രൈസ് പറയാന്നാ പറയണേ. എന്താണ് അവൻ പറയാൻ പോണ സർപ്രൈസ് എന്ന് എനിക്കറിയില്ല. ഡിജി കാലിപ്പെട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കത്തി ഉണ്ട്. നിങ്ങൾ വിചാരിക്കണ്ടാവും പ്രാങ്ക് ആണെന്നോ. ഗായസ് പ്രാങ്ക് അല്ല. അറിയില്ല എന്താ. അപ്പൊ നമ്മുടെ പെരുന്നാളിന്റെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുഡ് അടി തുടങ്ങി. ബാൻഡ് സെറ്റ് ഉണ്ടായില്ലേ നമുക്ക്? മറ്റേ ചെണ്ടകൊട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പ്രദർശനത്തിനായിരുന്നു. ഇനിയിപ്പോ സർപ്രൈസ് തുടക്കം മുതലേ പറഞ്ഞു. നമ്മള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ എന്താണ് ആ സർപ്രൈസ് എന്ന് റിവീൽ ആയി ആവാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് നോക്കാം. ഞാനല്ല നിക്കട്ടെ സർപ്രൈസ് പറയട്ടെ. ഈ സർപ്രൈസിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. സർപ്രൈസ് പറയട്ടെ. സർപ്രൈസ് റിവീൽ ചെയ്യാൻ ടൈമായോ? സർപ്രൈസ് നീയല്ല റിവീൽ, നിന്നല്ലേ. അപ്പൊ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അജയ് ചേട്ടൻ അജയ്ച്ചൊരു വല്യപ്പുറാവാൻ പോകുന്നു.
അമ്മ ഒരു അമ്മാമ്മ അതിന്റെ ഒപ്പം എടാ അതിന്റെ ഒപ്പം മുന്നൂറ് അപ്പനാമു ഒരുമിച്ച് തന്നെ രണ്ടുപേരും എനിക്ക് ആരും ചോദിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത് ഇത് ഒരു ചോദ്യം എല്ലാരും ചോദിക്കുന്ന പോലെ തന്നെ യാദൃശികായിരുന്നോ കയ്യബദ്ധം പറ്റിയത് നമ്മൾക്ക് ഒട്ടും പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എക്സ്പെക്ട് ചെയ്യാവുന്ന സംഭവിച്ചാണ് പിന്നെ ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണല്ലോ പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ അറിയണില്ല പക്ഷെ ഇതൊരു എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നമ്മൾ വിചാരിച്ചില്ല നമുക്കിത് മൊത്തത്തിലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ജേണിയാണ് അതായത് കറിയിട്ടൊന്നുമില്ല അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഫാമിലിക്ക് ഒരാൾ വരുന്നു പുതിയ ഒരാൾ അതിഥി വരുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വലിയൊരു അനുഗ്രഹം അത്രേ ഉള്ളൂ എഡിജിക്ക് എന്താ പറയാനുള്ളത് കമന്റ്സ് കാണാറുണ്ടോ വീഡിയോ ഞാൻ കൊറേ കമന്റ്സ് കാണാറുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ച് നിക്കുവായിരുന്നു ലേറ്റ് ആയി പോയി പക്ഷെ അതൊരു സന്തോഷം ഇപ്പൊ നമ്മൾ റിവീൽ ചെയ്യുന്നു കാരണം നമ്മളെല്ലാം നമ്മുടെ യൂട്യൂബ് ഫാമിലിയോട് റിവീൽ ചെയ്യാറുണ്ട് സോ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ വിശേഷം നമ്മൾ റിവീൽ ചെയ്യുന്നു സോ നമ്മുടെ കൂടെ ഉണ്ടാവുക പ്രയറിൽ നമ്മളെയും എല്ലാരെയും കമന്റ്സ് എല്ലാം കണ്ടു ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടില്ല വീട്ടിലായിരുന്നു ഞാനിവിടെ അപ്പൊ നമ്മളിനി കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് അതിനൊരു കാര്യം കേട്ടോ നമ്മള് റിവീലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ കേക്കൊക്കെ ഇവൻ പോയി വാങ്ങിച്ചോണ്ട് ഓടിപ്പോയി അപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് എന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് റിവീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് അവന്റെ പ്രണയം കാണുന്നുണ്ട് പാട്ടൊന്നുമില്ലല്ലോ ഹാപ്പി ഫാദർ ടു ബി ഹാപ്പി മോം ടു ബി മനസ്സിൻ മടിയിലെ മാന്തളിരി മയങ്ങൂ ഇത് സർപ്രൈസ് അല്ല പെട്ടെന്ന് തോന്നില്ല എന്തായാലും ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ബേബിക്ക് വേണ്ടിട്ടൊരു പാട്ട് ഡിജി പാടുന്നതായിരിക്കും സർപ്രൈസ് കണ്ടന്റ് നമുക്ക് 10 മിനിറ്റ് ആക്കാനായിട്ട് വേറെ വഴിയൊന്നും ഞാൻ ആലോചിച്ച് കിട്ടണല്ല അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഒരു മിനിറ്റ് പാട്ടിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഇൻകമിങ് ബേബി അപ്കമിങ് ബേബി അരിപാടി പാട്ട് പേളിമാണിയാ അത് വേണ്ട അത് വേണ്ട അവരുടെ കണ്ടന്റ് നമ്മൾ എടുക്കണം നമുക്ക് നമ്മുടെ കണ്ടന്റ് മതി അയ്യോ ഇന്നലൊരു പാട്ട് കേട്ടായിരുന്നല്ലടി നമ്മൾ കാർന്ന് വന്നപ്പോ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് എനിക്ക് കോൾഡ് ആയിട്ടേ അടഞ്ഞിരിക്കല്ലേ അത് ഞാൻ പാടിക്കഴിയുമ്പോ നീ ഏത് പാട്ടാ സജസ്റ്റ് ചെയ്തത് സജസ്റ്റ് ചെയ്തെങ്കിൽ പറയാനല്ലേ അറിയുള്ളൂ അറിയില്ലല്ലോ തൊട്ടാൽ പൂക്കും പാടട്ടെ കിട്ടും അത് നീ പാടും പാടട്ടെ തൊട്ടാൽ പൂക്കും പൂവോ നീ ഓമന രാജാതീ തൃത്താപ്പൂവോ തീൻ തളിരോ നിൻ മേനീലഴകേ ഞാനറിയാതിൻ വേദിയിലിന്നോ നീ നടമാടിയൊരാ നടനും ഉണരോ മിന്നോർമകളിൽ അന്നും ഇന്നും ഇന്നിൽ ശ്രുതിലയം ഉണരും ഒരനുഭവ നടനം തൊട്ടാൽ പൂക്കും പൂവോ നീ ഓമന രാജാതീ തൃത്താപ്പൂവോ തീൻ തളിരോ നിൻ മേനീലഴകേ അമ്മൂമ്മേനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കാം കൊടുക്കും കുറേ നാളായിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണമെന്ന് പറഞ്ഞാണ് കുറച്ച് നാളായിട്ട് കണ്ടിരുന്നില്ല ഇപ്പൊ കണ്ടതാ ഞങ്ങൾ കുഞ്ഞുമാലാക ഒരിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല ഇത് ചെട്ടിക്കാട് പള്ളിയിൽ നിന്ന് വാങ്ങിയതാ അപ്പൊ കാവൽ മാലാക കാക്കട്ടെ
അനുഗ്രഹിക്കണം. അമ്മ എന്നെ അനുഗ്രഹിക്കണല്ല എനിക്ക് ഓർമ്മ, പുരുഷനെ അനുഗ്രഹിക്കണം. അതിന് അമ്മാമ്മയുടെ പോലെ ബേബി എന്നാ പറഞ്ഞേക്കണ. അത് മറ്റേ സ്കാനിങ്ങിന് പോയപ്പോ കുട്ടി കമന്ന് കിടക്കായിരുന്നു. കുട്ടി നേരെ കിടന്നാലേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ചിരിക്കണത്. അപ്പൊ ഈ ഫ്രണ്ട് ഭാഗം സ്കാൻ ചെയ്യാൻ പറ്റണല്ലോ. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു, രണ്ട് മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു, രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താ ചോദിച്ചോ, നിങ്ങൾ ഒരു പോയിട്ട് ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഡിജി റൂമിൽ കയറി സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ റൂമിൽ കയറി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ശരിയായിട്ടില്ല, കുട്ടി കിടന്ന കിടപ്പിടക്കാണ്, ചിലപ്പോ നല്ല ഉറക്കത്തിലാണ്, ചിലപ്പോ വൈകുന്നേരം ആയാലേ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫ്രണ്ട്ലി ഇരിക്കുന്ന ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കും, ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്ത ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമ്പോൾ മാറും എന്ന് പറഞ്ഞു. നമ്മള് നേരെ വീണ്ടും അടിയിലേക്ക് ലിഫ്റ്റ് ഇറങ്ങി പോയി ക്യാൻറ്റീനിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച ഉടനെ തന്നെ കുട്ടി നേരെ കവണം കുത്തി പറഞ്ഞ നേരെ. അതിനുശേഷം ഇവര് ഡിസി നേരെ ഇതിൽ പോയി, മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി. സോറി, ഓപ്പറേഷൻ സ്കാനിങ് റൂമിൽ പോയി. സ്കാനിങ് റൂമിൽ പോയ ഉടനെ ഡോക്ടർ ചോദിച്ചു, ആ ശരിയായല്ലോ, ആ അപ്പൊ കുട്ടി ഐസ്ക്രീം ബേബി ആണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മയാണ് ഇവിടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഐസ്ക്രീം തിന്നത്. ഈ വീട്ടിലല്ല, ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം തിന്റെ അമ്മയെന്ന് തോന്നുന്നു. ആ ഐസ്ക്രീം ബേബിനെ കാണിച്ചു. അതെ അതെ, എന്തോ ചോറും കറി ഒന്നും വേണ്ട, ഐസ്ക്രീം മതി. ചോറിന്റെ മധുരമില്ല എന്ന് പറയുന്ന ആളാണ്. ചോറ് വേണമെങ്കിൽ പഞ്ചാരി ഇട്ടാ, പഞ്ചാരി ഇട്ട് ചോറിൻ്റെ പിന്നെ കുഴപ്പമില്ലല്ലോ. പഞ്ചാരിന്ന് വേണ്ട, ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഒരു സമാധാനായി, കൊച്ചിന്റെ പേര് പറഞ്ഞ എനിക്ക് വാങ്ങാലോ. ഗൈസ്, അപ്പൊ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം റിവീൽ ചെയ്യുന്ന ഒരു വ്ളോഗ് ആയിരുന്നു ഇത്. അപ്പോ യെസ്, ഡിജി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഡിജി ഈസ് പ്രെഗ്നന്റ്. അപ്പോ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് ക്വിക്കായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല ഈ വീഡിയോയുടെ അകത്ത്. അപ്പോ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നല്ല വിശേഷങ്ങളെ വൈകാതെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എല്ലാ വ്ളോഗും കഴിയുമ്പോ അമ്മ ഒരു കണ്ടിന്യൂവേഷൻ എടുക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. വൃത്തിയില്ലെന്ന് പറഞ്ഞു ഞാൻ മേലേക്ക് പോകുമ്പോ എന്റെ സൗണ്ട് കട്ടായി.